ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സോയാബീൻ ഫ്രൈ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. നമുക്കൊക്കെ എളുപ്പത്തിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡിഷാണിത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്തതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ സോയാബീൻ എടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ ചെറിയ സോയാബീനാണ് എടുത്തിരിക്കുന്നത്. എനിക്ക് സാധാരണ ഇഷ്ടം സോയാബീൻ ചെറുതാണ്, വലുതിനെക്കാട്ടിയും കുറച്ചും കൂടി ഫ്രൈ ചെയ്യാനൊക്കെ വളരെ നല്ലത് ചെറുതാണെന്ന് തോന്നുന്നു. ഞാനിവിടെ ചെറുതാണ് എടുത്തിരിക്കുന്നത്. നമുക്കിനി ഇത് നന്നായിട്ടൊന്ന് ചൂടുവെള്ളത്തിലിട്ടിട്ട് കുതിർത്തിയെടുക്കണം. ഇനി നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള മസാല റെഡിയാക്കാം. ഞാനിതിലേക്ക് 2-3 ചെറിയുള്ളിയും 4 വെളുത്തുള്ളിയും പിന്നെ ഒരു ചെറിയൊരു പീസ് ഇഞ്ചിയും മല്ലിയിലയും കറിവേപ്പിലയും കൂടി ഇട്ടിട്ടാണ് ഇത് അരച്ചെടുക്കുന്നത്. ഒരുപാട് നല്ല പേസ്റ്റ് പോലെ ആക്കുകയൊന്നും വേണ്ട, ഈ ഒരു തരത്തിൽ തന്നെ നമുക്ക് അരച്ചെടുത്താൽ മതി. ഞാൻ പിന്നെ നേരത്തെ കുതിർത്താനിട്ട സോയാബീൻ നന്നായി കഴുകി പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 20 മിനിറ്റോളം ഞാൻ ചൂടുവെള്ളത്തിൽ ഇട്ടെടുത്തിട്ടുണ്ട്. നമുക്കിനി ഈ സോയാബീനിലോട്ട് നമ്മൾ ഇപ്പോൾ അരച്ച് വെച്ച മസാല ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിനി കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പും ഒരു അര സ്പൂണ് കുരുമുളക് പൊടിയും പിന്നെ നമുക്ക് കോൺഫ്ലവറോ അല്ലെങ്കിൽ അരിപ്പൊടിയോ ചേർക്കാം. ഞാനിവിടെ അരിപ്പൊടി ഒരു സ്പൂണ് ചേർക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് മുളക് പൊടിയും ചേർത്തിട്ട് മുളക് പൊടിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം എരിവിനനുസരിച്ചിട്ട് ചേർക്കാം. ഞാനിവിടെ കുറച്ച് ചേർക്കുന്നുള്ളൂ. ഈ ഒരു തരത്തിൽ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാനിവിടെ സ്പൂൺ ഉപയോഗിച്ചിട്ട് തന്നെ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊന്ന് സെറ്റ് ചെയ്യാൻ കുറച്ച് നേരം നമുക്ക് വയ്ക്കാം. ഓക്കെ, അപ്പോൾ പാനിൽ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇനി നമ്മുടെ മസാലയൊക്കെ തിരുമ്പി വെച്ച നമ്മുടെ സോയ നമുക്ക് ഇതിലോട്ട് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഫുള്ളായിട്ട് ഇടാതെ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുത്താൽ മതി. നമുക്കിത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം എന്നുള്ളവർക്ക് നന്നായിട്ട് മൊരിപ്പിച്ചെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയിട്ട് ഒന്ന് നന്നായിട്ട് മൊരിപ്പിക്കാതെ കോരിയെടുക്കുകയും ചെയ്യാം. ഞാനിവിടെ നന്നായിട്ട് മൊരിപ്പിച്ചെടുക്കുന്നുണ്ട്. നമ്മൾ ഈ അരിപ്പൊടിയൊക്കെ ചേർത്തത് കാരണം കൊണ്ട് നല്ല ക്രിസ്പി ആയിരിക്കും കഴിക്കാൻ. ഓക്കെ, അപ്പോൾ നമ്മുടെ സോയ ഇപ്പോൾ നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്, ഈ ഒരു തരത്തിലായിട്ടുണ്ട്. നമുക്കിത് കൈയോടെ തന്നെ നമുക്ക് കോരി വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഓക്കെ, അപ്പോൾ നമ്മുടെ സോയാബീൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പമല്ലേ, സുഖമായിട്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റായിരിക്കും, നമുക്ക് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റായിരിക്കും. കാരണം നന്നായിട്ട് ഫ്രൈ ചെയ്തതാനും കൊണ്ട് നല്ല ക്രിസ്പി ആയിരിക്കും കഴിക്കാൻ. അല്ല, നമുക്ക് ഭക്ഷണത്തിൻ്റെ കൂടെ കഴിക്കാനും ഓക്കെയാണ്. കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണത്. അപ്പോൾ നമ്മുടെ സോയാബീൻ ഫ്രൈ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.